ചെല്ലടോ. ഒന്ന് വരച്ചേരെ, കാശിന് കുറച്ച് ആവശ്യമുണ്ട്. സർക്കിളേമാന് വേണ്ടിയാ? ദൂർത്തടിക്കാനാ? ജാതകത്തിലെ കാലുള്ളവനല്ലേ, തന്തയും കൊണ്ടേ പോവൂ. ഹലോ എതിരെ. എന്റെ മകൻ ഒരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ള സത്യം, സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ അകത്താക്കാനാ. സാറത് ചെയ്തില്ല, അവനല്ല കൊന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ, അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ശരിയാണേ, സാർ എത്ര വേണമെന്നും പറഞ്ഞു. അല്ല, അത് ഒന്നും രണ്ടും അല്ല സാറ് ചോദിച്ചത്, 5 ലക്ഷമാ. ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ? അതെ സാർ, അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല. മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ. അതുപോല എന്റെ കാര്യവും, ഈ 5 ലക്ഷം കൊണ്ട് സംഗതി തീരില്ലല്ലോ. ഇവിടം തൊട്ടങ്ങ് തലസ്ഥാനം വരെ കൊടുത്തു, പിന്നെ സാക്ഷി മാറ്റി പറഞ്ഞ അവന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തു. അങ്ങനെ മൊത്തം ഒരു 40-45 ലക്ഷം. ഒരാളെ കൊന്നിട്ട് രക്ഷപ്പെടാൻ 40-45 ലക്ഷം മതി എന്ന് പറഞ്ഞത് കുറവാണ്, ഞാൻ സമ്മതിച്ചു. സാർ അതിൽ ഒതുക്കി തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റ്. അല്ല, ഇനിയും ഈ കാര്യങ്ങളൊക്കെ നേരെ വാ നേരെ പോ, അതാണ് എന്റെ കച്ചവടത്തിന്റെ ഒരു രീതി. മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത്. പണ്ട് കര കാണാൻ മേലാതെ കായല് നീണ്ട് പരന്ന് കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ. ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വിതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായൽ എന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി. അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ഇടപാടിൽ ഇന്ന് വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ? ചെയ്തു. പക്ഷേ താനത് ചെയ്തില്ല. ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി. എന്നും നടേശം മുതലാളിയെ ഊറ്റാവെന്ന് വിചാരിച്ചു. എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു. ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി. കൊള്ളാം പോലീസ് ബുദ്ധി. അല്ല, അത് തന്തേ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങു താൻ അല്ലേ മുതലാളി? അത് ഉത്തമൻ എനിക്കറിയാം. തനിക്ക് കിട്ടുന്നത് ഇപ്പാദി അവനാ. അഭ്യാസം നടക്കില്ലടോ. അരിവാള് പിടിച്ച കയ്യാ ഇത്. തണ്ടു ഇലയറിയാതെ കതിര് കൊയ്യാൻ മിടുക്കനാ അരിവാള്. അല്ല മുറിച്ചാ, താൻ പോലും അറിയാതെ തന്റെ കഴുത്ത് കൊയ്തുകളെ ഞാൻ. Thank you.
നീ ആള് കൊള്ളാവുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നല്ലേ അവരാജ. പിന്നെ തൽക്കാലം ഒന്ന് കാണാൻ വിളിപ്പിച്ചതാരേ. മോരാളി എന്റെ അനിയന്റെ കല്യാണോ? അത് എന്നാന്ന് വെച്ചാ നീ അവരാജനോട് പറഞ്ഞു മേടിച്ചു. ഓർമ്മ വേണം. അവരാജു വള്ളം തള്ളു തൽക്കാലം. വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കില്ല. വരാലും വരാ വരാലൂട്ടി നീ തോർക്കുമെന്ന് എനിക്കറിയാം. എന്താ വരാലൂട്ടിക്ക് ഒറ്റക്കിടക്കാൻ പേടിയാ ഇല്ലേ? എനിക്ക് ഭയങ്കര പേടിയാ. പാടത്ത് വെച്ച് കൈക്ക് പിടിച്ചപ്പോ നല്ല ഉശിരായിരുന്നല്ലോ. എവിടെയാ ഉശിര്? പിടിക്കേ പിടിക്കേ പിടിക്കണേ. നല്ല അനുസരണയല്ല വരാലോ. തണ്ടിക്കൊത്ത് കളിച്ചാലേ രസമുള്ളൂ. പാടി നീ ഇനി എന്റെ മുറി കടന്നാ മതി. ഓക്കേ നീ നിന്റെ അച്ഛൻ ഒരുപാട് വൃത്തികടൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അല്പം മര്യാദ ഉണ്ടായിരുന്നു. ചെയ്തതൊന്നും എന്റെ മുന്നിൽ വെച്ചല്ലായിരുന്നു. പക്ഷെ നീ നീ അതും ചെയ്തല്ലോടാ. സരോജിനമ്മ പോ.